നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ ടൗണിൻ്റെ അടുത്ത് കിടക്കുന്ന പയ്യാമ്പലം ബീച്ചാണേ. പയ്യാമ്പലം ബീച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ബീച്ച് പോലെ തന്നെ ഓർമ്മ വരുന്നതാണ് നമ്മുടെ പടനായകരൊക്കെ വിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപങ്ങൾ. അത് പയ്യാമ്പലം ബീച്ചിനോട് ചേർന്ന് തന്നെയാണുള്ളത്, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ ബീച്ചിൻ്റെ കാഴ്ചകളുടെ കൂടെ തന്നെ നമുക്ക് ആ ചരിത്ര നേതാക്കന്മാർ ഉറങ്ങുന്ന ആ സ്ഥലവും സ്മൃതി മണ്ഡപങ്ങളും കൂടിയൊക്കെ കാണാം. അപ്പം നമുക്ക് ആദ്യം ബീച്ചിലേക്ക് പോവാം. കണ്ണൂർ ടൗണിൻ്റെ അടുത്ത് വളരെ അടുത്താണ് നമ്മുടെ പയ്യാമ്പലം ബീച്ച് കിടക്കുന്നത്. 3 കിലോമീറ്ററോളം വ്യത്യാസമേ വരുന്നുള്ളൂ. നല്ല വൃത്തിയുള്ള ബീച്ചാണ്. കൂടാതെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ കേട്ടോ. നല്ല ക്ലീനാണ്. നമുക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ള നല്ലൊരു ബീച്ചാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേരം ബീച്ചിലൊന്ന് എൻജോയ് ചെയ്ത് കളിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്മൃതി മണ്ഡപങ്ങളും കൂടി കാണിച്ചു തരാം. ഇതേ ഒരു വിമാനം പോകുന്നത് കണ്ടില്ലേ. ഇപ്പം നമുക്ക് കണ്ണൂർ ഒരു എയർപോർട്ടും കൂടി ആയതുകൊണ്ട് ആ ഒരു കാഴ്ചയും കൂടിയും കാണാൻ പറ്റി. ഇനി നമുക്ക് ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ സ്മൃതി മണ്ഡപത്തിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ കുറച്ച് മണ്ഡപങ്ങളുടെയൊക്കെ ഷേപ്പിൽ കാണുന്നില്ലേ, അത് തന്നെയാണ് നമ്മുടെ ചരിത്ര നേതാക്കന്മാരുറങ്ങുന്ന സ്മൃതി മണ്ഡപങ്ങൾ. നമ്മുടെ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ പടപൊരുതിയവരാണ്. ജീവിച്ചിരുന്ന അവരുടെ കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ അവർ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഉറങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് സ്മരിക്കാനൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ സ്മൃതി മണ്ഡപങ്ങൾ. ഒരിക്കലെങ്കിലും നമ്മൾ അവിടെ ഒന്ന് ചെല്ലണം, അതൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അറിയാനും ശ്രമിക്കണം. നമ്മുടെ നാടിന് വേണ്ടി പോരാടി മരിച്ചവരാണ് അവരെല്ലാവരും. അവരെ ഓർക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സന്ദേശമാണ്. അവർ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശങ്ങളും അവരുടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളും എല്ലാം നമുക്കത് അവരുടെ ആ ശിലാഫലകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അവിടെ ഉറങ്ങുന്ന നമ്മുടെ ഇതിപ്പോൾ സുകുമാർ അഴീക്കോട് സാറിൻ്റെ സ്മൃതി മണ്ഡപമാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് പേര് AKG സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, EK നായനാർ, അഴീക്കോടൻ രാഘവൻ, NC ശേഖർ, MV രാഘവൻ, സുകുമാർ അഴീക്കോട്, O ഭരതൻ തുടങ്ങി ഇങ്ങനെ ഒട്ടനേകം പ്രമുഖ വ്യക്തികളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കടൽ തീരമാണ്. അവരുടെ പോരാട്ടത്തിൻ്റെ അതിജീവനത്തിൻ്റെ എല്ലാം ഓർമ്മകൾ സമ്മാനിക്കുന്ന ഈ ഒരു കടൽ തീരവും ഈ സ്മൃതി മണ്ഡപവും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കേരളത്തിൻ്റെ ചരിത്രം തൊട്ടറിയാൻ ഈ സ്മൃതി കുടീരങ്ങളുടെ തീരത്തിന് കഴിയും. നമ്മൾ അറിയാത്തവരും അറിയുന്നവരുമായ ഒട്ടനേകം നേതാക്കന്മാരുടെ സ്മാരകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൂടെ തന്നെ അവർ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ ചെറിയൊരു ഫലക രൂപത്തിൽ നമുക്കവിടെ എഴുതി കാണാം. EK നായനാർ സാറിനെയൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരു മലയാളിക്കും മറക്കാൻ കഴിയുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്മൃതി മണ്ഡപങ്ങളും നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണുക. നമുക്കെല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാം.